വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. വിഷമിച്ചിരിക്കുകയായിരുന്നു ശ്യാമ. ശ്യാമയുടെ അരികിലേക്ക് ഐശ്വര്യ വന്നിട്ട് ചോദിക്കുന്നു, എന്ത് പറ്റി ശ്യാമയെ, സുഖമില്ലേ? കൃഷ്ണകുമാർ സാറിന്റെ സിനിമയിൽ പാടാൻ കഴിയില്ലെന്ന് പറഞ്ഞോ? സാറിപ്പോ എന്നെ വിളിച്ചിരുന്നു, ശ്യാമയോട് ഒന്നുകൂടി ഒന്ന് ആലോചിക്കാനായി പറഞ്ഞിരുന്നു. ശ്യാമ പറയുന്നു, ആലോചിക്കാൻ ഒന്നുമില്ല, വേണ്ട. ശ്യാമേ, നീ എന്തായി കാണിക്കുന്നത്? വിദേശത്തുണ്ടായിരുന്ന മുഴുവൻ കച്ചേരികളും നീ വേണ്ടാന്ന് വെച്ചു. നാലോ അഞ്ചോ വർഷമായിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യാറില്ല. ആകെ ബാക്കിയുണ്ടായിരുന്നത് ചില പ്രധാനപ്പെട്ട സിനിമകളിൽ പാടുന്നതായിരുന്നു. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാതാക്കാൻ അധിക സമയമൊന്നും വേണ്ട. അത് കഴിഞ്ഞ് എങ്ങോട്ട് ഓടി ഒളിക്കാനാ വിചാരിച്ചിരിക്കുന്നത്? ശ്യാമ പറയുന്നു, ഒളിക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നക്കറിയാൻ പറ്റില്ല. ഒരല്പനേരം മനസ്സമാധാനത്തോടെ ഒന്ന് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ട ഇങ്ങനൊരു പൊസിഷൻ. ശ്യാമ, എത്രയോ പേരെ കൊതിക്കുന്ന പൊസിഷനാണെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. എനിക്ക് വേണ്ടെന്ന് വീണ്ടും പറയുകയാണ് ശ്യാമ. എനിക്കെന്റെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഒരു അമ്മയായ മതി. അവൾക്ക് വേണ്ടി കരയാനുള്ള സ്വാതന്ത്ര്യം മതി. അവളെ കണ്ടുപിടിക്കാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞു. അതിന്റെ പേരിൽ എത്രയോ പേർക്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഇടക്കേട്ട് ഐശ്വര്യ പറയുന്നു, ഈ കാര്യത്തിൽ ശ്യാമ എന്നെ കുറ്റപ്പെടുത്തണ്ട. ചെയ്യാവുന്നതൊക്കെ ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്യാമ പ്ലീസ്. എന്നെങ്കിലും ആ മോള് നിന്റെ അരികിലേക്ക് തിരിച്ചെത്തുമ്പോ അവളുടെ അമ്മ യോധ ലോകം ആരാധിക്കുന്ന ശ്യാമ തന്നെ ആകണം. അതായിരിക്കണം ആ കുഞ്ഞിനുണ്ടാക്കുന്ന ഏറ്റവും വലിയ അഭിമാനം. അതിനുവേണ്ടിയെങ്കിലും എടുത്ത പ്രോഗ്രാമിൽ നിന്നും പിന്മാറരുത്. ഇത്രയും പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്നും പോകുന്നു. ശ്യാമ അങ്ങനെ വല്ലാണ്ടൊരു അവസ്ഥയിൽ അവിടെ ഇരുന്നപ്പോൾ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു, ആ കുഞ്ഞിനെ എന്തായാലും നിനക്ക് വേണ്ടി ആരും കണ്ടെത്തില്ല. ആ കുഞ്ഞിന്റെ മുന്നിലേക്ക് നീ ഒരിക്കലും എത്തുകയുമില്ല. എന്നാൽ ഇവിടെ ശ്യാമ കരയുമ്പോൾ ഇതുപോലെ തന്നെ കണ്ണനെയും പിടിച്ചുകൊണ്ട് രാധികയും അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുകയാണ്. കൃഷ്ണ, ആരോരുമില്ലാതിരുന്നപ്പോൾ എനിക്ക് അഭയം തന്ന കുടുംബമാണിത്. അനാഥയായ എനിക്ക് അച്ഛനെയും അമ്മയും ആയവരാണ് ഇവർ. അവർക്കൊരു വേദനയും കൊടുക്കുന്നില്ല. എല്ലാ വേദനയും ഞാൻ സഹിച്ചോളാം. എൻ്റെ അമ്മയ്ക്കും അച്ഛനും മനസ്സമാധാനം കൊടുക്കണേ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നുണ്ട് കണ്ണനോട്. ഈ സമയം വരുൺ തൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു രാത്രിയായിട്ടാണ് അവിടെ എത്തുന്നത്. വരുണിന്റെ ഡ്രൈവർ അവിടേക്ക് അകത്തേക്ക് കയറി വന്നപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ തനിച്ച് വന്നത്, വരുൺ എവിടെ പോയെന്ന്. എന്നാൽ അയാൾ പറയുന്നു, എയർപോർട്ട് മുഴുവനും ഞാൻ തിരഞ്ഞു, പക്ഷേ വരുണിനെ കണ്ടില്ല. ഇനിയിപ്പോ വരുന്ന ദിവസം ബാക്കിൽ ഉണ്ടാവൂ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അവൻ വിളിച്ചു പറയേണ്ടതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അമ്മയും പറയുന്നു. എന്നാൽ ആ ഡ്രൈവർ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് അവിടെ ഉണ്ട് എന്ന്. ഇതെല്ലാം കേട്ടിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ വരുൺ. അവിടെ വരുൺ ഒളിച്ചു നിൽപ്പുണ്ടെന്ന് അമ്മയ്ക്കും മനസ്സിലായിരിക്കുന്നു. അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ വരുണിന്റെ അടുത്തേക്ക് വന്ന് വരുണിന്റെ ചെവിക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. എന്നെ പറ്റിക്കാൻ വിചാരിച്ചോ നീ എന്ന് പറയുന്നു. അത് ഇവൻ പറഞ്ഞു തന്നോണ്ടാവും, അല്ലെങ്കിൽ അമ്മയ്ക്ക് പിടുത്തം കിട്ടില്ല എന്ന് വരുണും പറയുന്നുണ്ട്. അവിടേക്ക് വരുണിന്റെ അച്ഛൻ എത്തുന്നുണ്ട്. അച്ഛന്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് വരുൺ. യാത്രയ്ക്ക് സുഖമായിരുന്നോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. യെസ് ഡാഡ് എന്ന് വരുൺ പറഞ്ഞപ്പോൾ അമ്മ ചോദിക്കുന്നു, ഡാഡോ എന്ന്. സുഖമായിരുന്നു അച്ഛാ എന്ന് വരുൺ പറയുന്നു. അങ്ങനെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറയുകയാണിപ്പോൾ. വരുണിന്റെ ഏട്ടത്തി കൽപ്പന അവിടേക്ക് വന്നു. ആരതിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ഏട്ടത്തി, ഇവിടെ എന്തൊക്കെയാ വിശേഷം എന്ന് വരുൺ ചോദിച്ചപ്പോൾ കൽപ്പന പറയുന്നു, ഇവിടെ ഒരു മാറ്റവും ഇല്ല, എല്ലാം പഴയതുപോലെ തന്നെ. ഇനി വേണം മാറാൻ. കൽപ്പന പത്മിനിയുടെ കയ്യിലേക്ക് ആരതി വെച്ചു കൊടുത്തു. അങ്ങനെ ഇപ്പോൾ വരുണിനെ അമ്മ തന്നെ ആരതി ഒഴിയുന്നുണ്ട്. സൂര്യയും അവിടേക്ക് വന്നു. സൂര്യയെ കണ്ട വരുൺ വളരെ സന്തോഷത്തോടെ ഏട്ടനോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ വീൽചെയറിൽ ഇരിക്കുകയാണ് സൂര്യ. വളരെ സ്നേഹത്തോടെ രണ്ടുപേരും സംസാരിക്കുകയാണ്. അവിടേക്ക് ചെറിയച്ഛനും കുടുംബവും എത്തി. വരുണെ, കഴിഞ്ഞ തവണ ലീവെടുത്ത് നാട്ടിലേക്ക് വന്നപ്പോൾ പറഞ്ഞതിനേക്കാൾ നേരത്തെ നീ തിരിച്ചുപോയി. ഇപ്പോ എന്താണ് പ്ലാൻ? എനിക്ക് സൂര്യ ചോദിച്ചപ്പോൾ വരുൺ പറയുന്നു, ഇത്തവണ അമ്മയുടെ ഗംഭീരമായ കരച്ചിൽ പ്രമാണിച്ച് ഒരു 20 ഡേയ്സ് എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാകും. എന്തായാലും എങ്കിൽ പിന്നെ അമ്മയ്ക്ക് കുറച്ചുകൂടി നീട്ടിക്കരയാമായിരുന്നു എങ്കിൽ കുറച്ചുനാളും കൂടി വരുൺ ഇവിടെ ഉണ്ടായേനെ എന്ന് കൽപ്പനയും പറയുന്നു. അല്ല, എവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് വൺ ചോദിക്കുന്നു. കണിമംഗലത്തെ മഹാറാണിയും കൂടി ഒന്ന് കണ്ടിട്ട് നമ്മളങ്ങ് തകർക്കുമെന്നൊക്കെ വരുൺ പറയുകയാണ്. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്നു. ഒരു സാരി വെച്ച് ഇങ്ങനെ മുഖം മൂടിക്കൊണ്ട് ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ കുട്ടി. മുത്തശ്ശി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ഇങ്ങനെ പിടിക്കുമ്പോൾ അതൊരു പപ്പിയായിരുന്നു. വരുണും ആ പപ്പിയും കൂടി അവിടെ ചെന്ന് വീഴുകയാണ്. മുത്തശ്ശി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്താ മുത്തശ്ശി ഇത് എന്നെ മുത്തശ്ശി ചോദിച്ചപ്പോൾ എന്നെ വരുൺ ചോദിച്ചപ്പോൾ മുത്തശ്ശി പറയുന്നു, എല്ലാ തവണയും നീയല്ലേ എനിക്ക് സർപ്രൈസ് തരാറ്, ഈ തവണ ഞാൻ തിരിച്ചൊന്ന് തരാമെന്ന് കരുതി. നോക്കി നിൽക്കാതെ കയ്യിലൊന്ന് പിടിച്ച് എഴുന്നേപ്പിക്കുക എന്നൊക്കെ വരുൺ പറയുന്നു. അങ്ങനെ മുത്തശ്ശി വരുണിനെ എണീപ്പിക്കുന്നുണ്ട്. ശേഷം മുത്തശ്ശിയെ പൊക്കിയെടുത്ത് ഇങ്ങനെ കറക്കുകയാണ് വരുൺ. നിർത്തട നിർത്തട എന്ന് പറഞ്ഞ് മുത്തശ്ശി ബഹളം വയ്ക്കുന്നു.
ഈ ചെക്കൻ്റെ ഒരു കാര്യം, എനിക്ക് തല കറങ്ങിയിട്ട് വരെ വയ്യ എന്നൊക്കെ മുത്തശ്ശി. അതൊക്കെ പോട്ടെ, നീ തനിച്ചേ ഉള്ളൂ എന്ന് മുത്തശ്ശി. അല്ലാതെ പിന്നെ എന്ന് വരൻ ചോദിച്ചപ്പോൾ മുത്തശ്ശി പറയുന്നു, ഞാൻ കരുതി നീ വരുമ്പോൾ നിൻ്റെ ഫോറിൻ ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ടാകുമെന്ന്. ഇങ്ങനെ വേണം മുത്തശ്ശിമാരായാൽ. എന്തൊരു വെപ്രാളമാ. പിന്നെ ഗേൾഫ്രണ്ടിൻ്റെ കാര്യം, അവിടെ ഞാൻ തിരഞ്ഞില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പിന്നെ മുത്തശ്ശിയുടെ അത്രയും അഴകുള്ള ആളെ ഞാൻ അവിടെ എങ്ങും കണ്ടില്ല, അതാണ് പ്രശ്നം എന്നൊക്കെ വരുൺ പറയുന്നു. പിന്നെ നിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുന്നൊക്കെ മുത്തശ്ശി ചോദിച്ചപ്പോൾ മുത്തശ്ശിയുടെ മടിയിൽ കിടന്നുകൊണ്ട് വരുൺ ഇങ്ങനെ പറയുന്നു, ഈ ലോകത്ത് എവിടെ കിടന്നാലും മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. ശേഷം കാണിക്കുന്നത് പ്രിയങ്ക വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരിക്കുന്നു. ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ പതിയെ ഗേറ്റ് തുറന്നിപ്പോൾ അകത്തേക്ക് വരികയാണ്. പതിയെ വാതിൽ തുറക്കുന്നു, എന്നാൽ ലൈറ്റ് ഇട്ടില്ലായിരുന്നു, ഇരുട്ടായിരുന്നു. പ്രിയങ്ക അകത്തേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് അച്ഛൻ ലൈറ്റ് ഇട്ടു. എവിടെയായിരുന്നു ഇതുവരെ എന്ന് ദേഷ്യത്തോടെ അച്ഛൻ ചോദിക്കുന്നു. എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് പ്രിയങ്ക. അമ്മ അവിടേക്ക് വന്നിട്ട് യശോദ അമ്മ അവിടേക്ക് വന്നിട്ട് പറയുന്നു, പ്രിയേ നീ കാരണം ഈ കുടുംബം പിന്നെ നാണം കിട്ടും. നാട്ടുകാർ ഇപ്പോൾ രാധികയുടെ നേർ വിരൽ ചൂണ്ടി എന്നിട്ട് പതുങ്ങി പതുങ്ങി വന്നിരിക്കുകയാണ്. എവിടെയായിരുന്നു നീ? അമ്മേ ഞാൻ പൂജയ്ക്ക് പോകാൻ തയ്യാറായതാണ്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു പൂജയെ ചേച്ചിക്ക് ചെയ്യണമെന്ന്. ഇത് കേട്ടുകൊണ്ട് രാധിക അവിടേക്ക് വരുന്നു. അത് കേട്ട് രാധിക ഞെട്ടി നിൽക്കുകയാണ്. ഒരു കള്ളം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്ക. ചേച്ചിയുടെ ആഗ്രഹമല്ലേ അത് സാധിച്ചോട്ടേന്ന് ഞാനും കരുതിയെന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയതാണ്. എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു നോട്ട് വാങ്ങാനുണ്ടായിരുന്നു എന്നും പ്രിയങ്ക പറയുന്നു. ഇത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശി അവിടേക്ക് വന്നത്. കേട്ടില്ലേ ദേവാനേ, ഉണ്ടായ സകല കുഴപ്പങ്ങൾക്കും കാരണം ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നീ നോക്കിക്കോ, ഈ കുടുംബം ഈ ഇവള് കൊണ്ട് ഇല്ലാണ്ടാകും. എന്നിട്ട് പ്രിയയോട് പറയുകയാണ്, മോളെ നീ അകത്തേക്ക് ചെല്ല. അങ്ങനെ പ്രിയങ്ക അകത്തേക്ക് പോയ സമയം രാധികയെ ദേഷ്യത്തോടെ മുത്തശ്ശി അവിടേക്ക് വിളിച്ചു. നീ എന്താണ് ഈ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്? എന്നാണ് ഈ കുടുംബത്തിന് തീയിടുന്നത് എന്ന് ചോദിച്ചിട്ട് മുത്തശ്ശി അകത്തേക്ക് പോയപ്പോൾ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ രാധിക. ഒന്നും മിണ്ടാതെ അച്ഛനും ദേവനാരായണനും അങ്ങോട്ടേക്ക് പോകുന്നു. മകളെ എങ്ങനെ വഴക്ക് പറയും എന്ത് പറയും എന്നറിയാതെ യശോദയും അപ്പുറത്തേക്ക് പോവുകയാണ്. ശേഷം പ്രിയങ്കയുടെ അരികിലേക്ക് വന്ന രാധിക പറയുന്നു, നിനക്ക് മറ്റെന്തെങ്കിലും കാരണം പറയാൻ പറ്റില്ലായിരുന്നു. നിനക്ക് പകരം ഞാൻ പൂജ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പൂജ മുടങ്ങി. അച്ഛനെ അമ്പല കമ്മിറ്റിക്കാർ വഴക്ക് പറഞ്ഞു. ഇപ്പോൾ ഞാൻ മാത്രം കുറ്റക്കാരിയായി അല്ലേ? ഇടയ്ക്കേട്ട് പ്രിയ പറയുന്നുണ്ട്, അല്ല ചേച്ചി എന്തിനാ പൂജ ചെയ്യാൻ പോയത്? ഞാൻ സമയത്തെത്തിയില്ലായിരുന്നെങ്കിൽ പൂജ ചെയ്യണ്ടായിരുന്നല്ലോ. മുടങ്ങട്ടെ, ആർക്കാ നഷ്ടം? ചേച്ചിക്ക് ഇപ്പോൾ പൂജ മുടങ്ങിയതും അച്ഛനെ വിലക്കിയതുമല്ലോ സങ്കടം. നാട്ടുകാർക്കിടയിൽ സ്വന്തം പേര് നഷ്ടപ്പെട്ടതിലാണ്. ഇനി എന്തെങ്കിലും കാര്യം പറഞ്ഞ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? എൻ്റെ നഷ്ടം എത്രയാണെന്നാ വിചാരിച്ചത്? രാധിക പറയുന്നു, എടി നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന്. പ്രിയങ്ക പറയുന്നു, ചിലപ്പോൾ കുറച്ച് കുറ്റമൊക്കെ കേൾക്കേണ്ടി വരും, അത്രയ്ക്കുള്ള അർഹതയില്ലേ ഉള്ളൂ. രാധിക പറയുന്നു, അത്രയ്ക്കുള്ള അർഹതയുള്ളൂ, നിന്റെ മനസ്സിലതുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് രാധിക കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതൊന്നും പ്രിയങ്കയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. ശേഷം കാണിക്കുന്നത് വരുൺ ബിജുവിനെ വിളിക്കുകയാണ്. ബിജു ആണെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്നതുമില്ല. ആ സമയം എന്താ വിളിച്ചത് എന്ന് ചോദിച്ച് കൽപ്പന അവിടേക്ക് വരുന്നു. എടുത്ത് ഞാൻ ബിജുവിനെയാണ് വിളിച്ചതെന്ന് വരുൺ പറയുന്നു. അത് കുഴപ്പമില്ല, എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാമെന്ന് കൽപ്പന. ബിജു ഇവിടുത്തെ ജോലിക്കാരനാണ്. ബിജു ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് എടുത്ത് ചെയ്യുന്നത്? എന്നാൽ കൽപ്പന പറയുന്നു, നിനക്ക് വേണ്ട ഒരു കാര്യമല്ലേ, അത് ചെയ്തു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സോറി എടുത്ത്, ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചിരുന്നു, അത് മിസ്സിംഗ് ആണ്. അത് ബിജുവിനറിയാം, അതാണ് വിളിച്ചത്. ഞാൻ നോക്കാന്നേ എന്ന് പറഞ്ഞിട്ട് കൽപ്പന നോക്കാൻ തുടങ്ങിയപ്പോൾ വരുൺ പറയുന്നു, വേണ്ട ഞാൻ നോക്കിയെടുത്തോളാം. നീ എന്തിനാ എന്നോട് ഇത്ര അകലം കാണിക്കുന്നതെന്ന് കൽപ്പന. അകലം കാണിച്ചിരുന്നു, അത് മേടത്തിയോടോ? എൻ്റെ ഏടത്തി കണിമംഗലം കുടുംബത്തിലും എൻ്റെ മനസ്സിലും ഏടത്തേക്ക് ഒരു യുവറാണിയുടെ സ്ഥാനമാണെന്ന് വരുൺ. യുവറാണി ആ പേര് കൊള്ളാം. അപ്പോൾ ഏട്ടൻ യുവരാജാവ്. ഏട്ടനിരിക്കുന്ന സിംഹാസനത്തെക്കുറിച്ച് ഇത്രയും നല്ലത് പറയാൻ ഒരു അനുജനെ പറ്റൂ. അതിവിടെ അല്ലേ വരുൺ, സൗകര്യം പോലെ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. ഇത്രയും കാലം വിദേശത്ത് ചെലവഴിച്ചിട്ടും നിന്റെ ചിന്താഗതിത്വം ഒട്ടും മാറിയില്ലേ? ഇത് ആരുടെ അടിയാണ്? ഈ പട്ടിക്കാട്ടിൽ നിന്ന് പെണ്ണ് കെട്ടാൻ മനസ്സിലായില്ലേ? ഈ നാട്ടിൽ നിന്ന് തന്നെ നിനക്ക് വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞത് നീയാണോ അതോ അച്ഛനും അമ്മയും മുത്തശ്ശിയുമാണോ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് വരുൺ പറയുന്നു, എൻ്റെ പൊന്നെടുത്ത് ഇങ്ങനെയൊരു കാര്യം എടുത്ത് ചോദിക്കുമ്പോഴാ ഞാൻ അറിയുന്നത്. ഇത് കേട്ട് കൽപ്പന പറയുന്നു, ഓ അപ്പോൾ നീയൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ. എന്നാലേ അറിഞ്ഞോ, സിറ്റിയിൽ നിന്നും താൽക്കാലികമായി നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറിയത് നിന്റെ വിവാഹം നടത്താനായിട്ടാണ്. താമസിയാതെ മുത്തശ്ശിയും അച്ഛനും ചേർന്ന് ഒരാളെ കണ്ടെത്തും. ഈ സമയത്താണ്
വരുണിന്റെ അച്ഛനും അമ്മയും നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ തീരുമാനം അറിയുമ്പോൾ വരുൺ എതിർക്കൂ എന്നൊക്കെ അവർ പറയുന്നു. എതിർപ്പ് പറഞ്ഞാൽ അവൻ അതിന്റെ തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നത് അച്ഛനമ്മമാരുടെ കടമയല്ലേ എന്ന് അച്ഛൻ പറയുന്നു. ഇതേ സമയം കൽപ്പന വരുണിനോട് പറയുന്നു, നിനക്ക് നല്ലൊരു മോഡേൺ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി തരാം. എടുത്ത് ഈ വിവാഹത്തെക്കുറിച്ച് ഞാൻ സീരിയസായി ചിന്തിച്ചിട്ടാൽ ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് എന്നോട് സംസാരിച്ച സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. ഒന്നാമതായി, ഈ നാടൊരു പട്ടിക്കാടാണെന്ന് എടുത്തി പറഞ്ഞില്ലേ? ഇത് അച്ഛൻ ജനിച്ച ഒരു നാടാണ്. വെറുതെ ഒരു ഇടവഴിയിലേക്ക് ഇറങ്ങിയാൽ പോരും, കരിമംഗലത്തെ പരമേശ്വരൻ എന്ന മനുഷ്യന്റെ പേരിൽ നമുക്ക് ബഹുമാനം കിട്ടുന്ന നാടാണ്. അതെങ്ങനെയാ പട്ടിക്കാടാവുന്നത്? എന്നാൽ വരുണിന്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, അവന് നല്ലവളായ ഒരു പെൺകുട്ടിയെ വേണം, സൂര്യയ്ക്ക് സംഭവിച്ചതുപോലെ ആകരുത്. വരുൺ കൽപ്പനയോട് പറയുന്നു, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നാടനായിരിക്കണമോ മോഡേൺ ആയിരിക്കണമോ, എവിടെ ജനിച്ചു, എന്ത് വസ്ത്രം ധരിക്കുന്നോ, അതിലൊന്നും അല്ലല്ലോ കാര്യം. രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ കണക്ട് ആവണ്ടേ? എന്നെ സംബന്ധിച്ച് ഈ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് രണ്ടു പേർക്കും ഇടയിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനിടയിൽ സന്തോഷം കണ്ടെത്താനുള്ള മാനസികാവസ്ഥയാണ്. ഇതേസമയം അച്ഛനും അമ്മയും പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നു, ദാമ്പത്യം ഒരു താലികെട്ടലാണെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ അതല്ല. രണ്ട് മനസ്സുകളെ തമ്മിൽ കൂട്ടിക്കെട്ടുന്നു എന്നതാണ്. അവിടെ ഒരാൾ തളർന്നു വീണാൽ അടുത്തയാൾ അയാളുടെ കൈയും കാലും ആകണം. അയാളുടെ കാഴ്ച മങ്ങിയാൽ അടുത്തയാൾ അയാളുടെ കണ്ണാകണം. നമ്മുടെ ഭാഗ്യദോഷം, തളർന്നു പോയ നമ്മുടെ മകന് ഒന്നിനു പകരക്കാരിയാകാൻ കൽപ്പന തയ്യാറാവുന്നില്ല. വരുൺ കൽപ്പനയോട് പറയുന്നു, നമ്മുടെ അച്ഛനും അമ്മയും കണ്ടില്ലേ, എത്ര സന്തോഷത്തോടെയാണ് ഇപ്പോഴും അവർ ആ പ്രായം കടന്നു പോകുന്നത്. കൽപ്പന പറയുന്നു, പെട്ടുപോകണ്ട, ഞാനൊരു മുന്നറിയിപ്പ് തന്നു എന്നേ ഉള്ളൂ. നിന്നോട് അത്രയ്ക്ക് താല്പര്യമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കൽപ്പന അവിടെ നിന്ന് പോകുന്നു. കൽപ്പന പോയതിന് ശേഷം വരുൺ വിചാരിക്കുന്നു, അച്ഛനും അമ്മയും എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. ശേഷം അവർ വീണ്ടും സംസാരിക്കുകയാണ് അച്ഛനും അമ്മയും. വരുണിന്റെ ഭാര്യയായിട്ട് വരുന്ന കുട്ടി എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരിക്കണം. പണവും പ്രതാപവും ഒന്നുമല്ല, സ്വഭാവം മാത്രം നോക്കിയാൽ മതി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് രാധിക. രാധിക ആ ക്ഷേത്രമുറ്റത്ത് വെച്ച് ആ ക്ഷേത്രത്തിൽ തലേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടുത്തെ അമ്പലക്കമ്മിറ്റിക്കാർ ഈ രാധികയും രാധികയുടെ അച്ഛനെയും വിലക്കി വെച്ചിരിക്കുകയാണ്. അവിടേക്ക് വന്ന ഭഗവാനെ തൊഴുതു നിൽക്കുകയാണ് രാധിക. അവിടേക്ക് ആ പയ്യൻ വന്നിട്ട് ചോദിക്കുന്നു, ചേച്ചി അമ്പലത്തിൽ കയറുന്നില്ലേ എന്ന്. ഇല്ലടാ, എന്നെ ഇനി അതിനെ അനുവദിക്കും എന്ന് തോന്നുന്നില്ല എന്ന് രാധിക പറയുമ്പോൾ ആ പയ്യൻ ചോദിക്കുന്നു, ചേച്ചിയുടെ അച്ഛൻ്റെ ജോലിയും പോകുമോ എന്ന്. അതും അറിഞ്ഞുകൂടാ, എന്നെ ശിക്ഷിച്ചോട്ടെ, എൻ്റെ അച്ഛനെ ശിക്ഷിക്കാതിരുന്നാൽ മതി, ഇവിടുന്ന് ഇറക്കി വിട്ടാൽ അച്ഛനത് താങ്ങാൻ കഴിയില്ല എന്ന് രാധിക. ചേച്ചി അമ്പാടിമലയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മുടെ കൃഷ്ണ ഭഗവാൻ ആദ്യം അവിടെയായിരുന്നല്ലേ പറയുന്നത്. അവിടെയുള്ള ഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ പോയി നിന്ന് തിരികതിച്ച് കണ്ണനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാലേ എന്താഗ്രഹിച്ചാലും നടക്കുമെന്നാണ് അമ്മ പറയുന്നത് എന്ന് ആ പയ്യൻ പറയുന്നു. അങ്ങോട്ടേക്ക് കയറി പോകാൻ വലിയ പാടാണെന്നും അറ്റത്തെത്തുമ്പോൾ മൃഗങ്ങൾ വരെ ഉണ്ടെന്നാ പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി അവിടെ പോയി തിരികതിച്ചാൽ മതിയായിരുന്നു എന്നും ആ പയ്യൻ പറയുന്നു. ചേച്ചി ആഗ്രഹിക്കുന്നതൊക്കെ നടന്നേനെ എന്നും ആ പയ്യൻ പറയുമ്പോൾ രാധിക പറയുന്നു, ഞാൻ പോകും, കയറാൻ എത്ര ബുദ്ധിമുട്ടായാലും ആ മല ഞാൻ ചവിട്ടിക്കേറും. ഞാൻ മല കയറി ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ എത്തുകയും അവിടെ കയറി ഭഗവാന്റെ മുന്നിൽ തിരി തെളിയിക്കുകയും ചെയ്യും, ഇത് സത്യം. അങ്ങനെ രാധിക അവിടെ നിന്ന് സത്യം ചെയ്യുകയാണ്, മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു, ഇത് ഞാൻ ചെയ്യുമെന്ന്. വരാനിരിക്കുന്ന പുതുപ്പത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.